നമസ്കാരം ഏവർക്കും എജുവിനിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി എജുവിനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇനിയും വൈകാൻ സാധ്യത ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുമായാണ് എജുവിൻ ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്ടോബർ 31 വരെ തുറക്കേണ്ട എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കേരള സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാൽ നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇപ്പോൾ തീരുമാനമെടുത്തില്ല കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് അപകടകരമാണ് എന്ന വിലയിരുത്തലാണ് വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് സംസ്ഥാനങ്ങളിൽ വിദ്യാലയങ്ങൾ തുറന്നുവെങ്കിലും പിന്നീട് അടക്കേണ്ടി വന്ന സാഹചര്യം ഇപ്പോൾ കാര്യമായി വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചും ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇനി തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ ഇന്നലെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമെന്ന ബഹുമതി കരസ്ഥമാക്കിയിരുന്നു അതിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമേ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറക്കൂ എന്നതാണ് ഈ ഉറപ്പിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വസിക്കാവുന്നതാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഈ രീതിയിൽ തുടരുന്ന സമയത്ത് ഓൺലൈൻ പഠനം ലക്ഷ്യത്തിൽ എത്തിയില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം വ്യക്തമാക്കുന്നു ജൂൺ മാസത്തിൽ ഒരു സർവേ നടത്തിയിരുന്നു ഏതെല്ലാം കുട്ടികൾക്ക് ക്ലാസ് കാണാനുള്ള സൗകര്യമുണ്ട് ടിവിയിലൂടെ എത്ര പേർ കാണുന്നുണ്ട് മൊബൈലിലൂടെ എത്ര പേർ കാണുന്നുണ്ട് എന്നൊരു സർവേ നടത്തിയിരുന്നു എന്നാൽ ഈ സർവേ ഇപ്പോൾ ഫലപ്രദമല്ല അതിനാൽ ഈ സർവേ ഒരിക്കൽ കൂടി നടത്തണമെന്നും പഠനോപകരണങ്ങൾ ഇല്ലാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നും ഔദ്യോഗിക കണക്കുകൾ പലതും വിശ്വസനീയമല്ല എന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണ്ടെത്തലിൽ പറയുന്നു ടിവി മൊബൈൽ സർവേ ഒന്നുകൂടി നടത്തേണ്ടതുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നു ഈ സർവേയിലെ പ്രധാന കണ്ടെത്തൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ ഓരോ ദിവസം കഴിയും തോറും കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് ആയാലും അല്ലാതെ സൂം ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ് ആണെങ്കിലും കുട്ടികൾക്ക് അത് താല്പര്യം കുറഞ്ഞു വരുന്നു എന്ന കണ്ടെത്തലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് ഈ സർവേ പ്രകാരം പറയുന്നത് ജൂൺ മാസത്തിൽ 25% അധ്യാപകരും പറഞ്ഞു ഭൂരിഭാഗം കുട്ടികളും ക്ലാസ് താല്പര്യത്തോടെ കാണുന്നുണ്ടെന്ന് എന്നാൽ അത് ജൂലൈ ആയപ്പോൾ 11%, ഓഗസ്റ്റിൽ അത് 7% കുറഞ്ഞിരിക്കുന്നു കുട്ടികളെ പഠനവേളയിൽ നിലനിർത്താൻ ആരംഭിച്ച ക്ലാസ് പലപ്പോഴും പാഠഭാഗങ്ങൾ തീർക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഇത് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നും ഈ സർവേ പറയുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസ് പ്രയോജനപ്പെടുത്തുന്നതും വളരെ കുറവാണ് കൊറോണ സാഹചര്യം നീണ്ടതോടെ നടക്കേണ്ടിയിരുന്ന പുനരാലോചനകൾ ഒന്നും ഇപ്പോൾ നടന്നില്ല ഇത് മറികടക്കാൻ വിദഗ്ധ ആലോചനകളും തീരുമാനങ്ങളും വേണ്ടതാണെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കാനായി സാധാരണക്കാരായ രക്ഷിതാക്കൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചതായും ഈ സർവേ ഫലത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ ജൂണിൽ നിങ്ങൾ വിദ്യാർത്ഥികളോട് അധ്യാപകർ മുഖേന ചോദിച്ച ഈ സർവേ വീണ്ടും നടക്കാൻ സാധ്യതയുണ്ട് ആർക്കെല്ലാം സ്മാർട്ട് ഫോൺ സൗകര്യമുണ്ട് ടിവി സൗകര്യമുണ്ട് എന്ന സർവേ വീണ്ടും നടത്തുകയും അതിനനുസരിച്ച് ഡിജിറ്റൽ ക്ലാസുകൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കണമെന്നുമാണ് ഓൺലൈൻ പഠനം ലക്ഷ്യത്തിൽ എത്തിയില്ല എന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഈ സർവേ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടിയന്തരമായ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി വിക്ടേഴ്സ് ചാനലിലെയും മറ്റ് ക്ലാസുകളിലെയും കുട്ടികൾക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എജുവിനൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്